നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1499 ആണ്ട് മകരമാസം 12 തീയതി 2024 ജനുവരി മാസം 26 തീയതി വെള്ളിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം ആണ് വന്നിരിക്കുന്നത്. ആയില്യം നക്ഷത്രം നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല. ആയില്യം ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്, നല്ല ദിവസമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇന്നത്തെ നക്ഷത്രം നമുക്ക് ശുഭനക്ഷത്രമല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആയില്യം സർപ്പത്തിൻ്റെ നാളാണ്. അത് പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇടവരുള്ള നക്ഷത്രമായതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഇന്ന് ആയില്യം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നക്ഷത്രം ആയില്യം നക്ഷത്രം കൊള്ളാം, ശുഭകാര്യങ്ങൾക്ക് എടുക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശുക്രൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്നു എന്ന് അറിയുക. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ് വെള്ളിയാഴ്ച. വസ്തു വാഹനം വാങ്ങാനോ അതുപോലെ സന്തോഷപ്രദമായ അവസ്ഥയ്ക്കൊക്കെ കൊള്ളാവുന്ന നക്ഷത്രമാണ് ദിവസമാണ് വെള്ളിയാഴ്ച. പക്ഷേ നക്ഷത്രം കൊള്ളില്ല. അപ്പോൾ നമുക്കിന്ന് വാഹനം വാങ്ങാനോ വസ്തു വാങ്ങിക്കാനോ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനോ ഒന്നും കൊള്ളാവുന്ന ഒരു നക്ഷത്രമല്ല എന്നറിയുക. അപ്പോൾ ഇന്നത്തെ നക്ഷത്രം നമ്മൾ ആയില്യം ഒഴിവാക്കിക്കൊണ്ട് പോകണം. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ച കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. അതുകൊണ്ട് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനകത്ത് വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഫലത്തെ കൊടുക്കും ഈ ഒരു വർഷമെന്ന് അറിയുക. അതേപോലെ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കിപ്പോകുന്ന നന്നായിരിക്കും. ഇന്നും 11:02 തൊട്ട് 12:34 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ 11 മുമ്പോ അല്ലെങ്കിൽ 12:30 ശേഷമോ നിങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യുക. അതുപോലെ നമുക്ക് ഇന്നത്തെ ദിവസം കൊള്ളൂലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ 12:59 ഉള്ള അഭിജിത്ത് മുഹൂർത്തം എടുക്കണം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം എടുക്കുമ്പോൾ വീണ്ടും പ്രോബ്ലമാണ്. കാരണം 12:30 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാല സമയം അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ആ അരമണിക്കൂർ സമയമേ നിങ്ങൾ എടുക്കാവൂ. കാരണം രാഹുവിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അരമണിക്കൂർ സമയം കിട്ടും അഭിജിത്ത് മുഹൂർത്തം. ആകിലും ഒഴിവാക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു, ബൈ ചാൻസ് ചെയ്തേ പറ്റുള്ളൂ എന്ന അവസ്ഥകളുണ്ടെങ്കിൽ മാത്രമേ ആ ദിവസം എടുക്കാവൂ. കാരണം കഷ്ടനഷ്ടങ്ങളുണ്ടാവും, നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ അത്ര കണ്ട് വിജയിക്കത്തില്ല, പരാജയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സങ്കടത്തിലേക്ക് പോവും സന്തോഷത്തിന് പകരം. അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ബർത്ത്ഡേ ഒക്കെ ഉള്ളവരും അല്ലാത്തവരും ഈ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം, ചുവന്ന വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ചുവന്ന തുണി അത് കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ ധരിക്കുക. സ്ത്രീകളാണെങ്കിൽ ചുവന്ന പൊട്ട് തൊടുക അല്ലെങ്കിൽ ചുവന്ന പൂവ് ചൂടുക. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ പേർക്കും, നക്ഷത്രം കൊള്ളൂല, ശുഭകാര്യങ്ങൾ ചെയ്യാൻ കൊള്ളൂല എങ്കിലും ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.